വരുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളായി DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീമും വിജയരാഘവനും മത്സരിച്ചേക്കും. ഒഴിവുള്ള മൂന്ന് സീറ്റുകളിൽ രണ്ടെണ്ണത്തിൽ ഇടതുമുന്നണിക്ക് വിജയം ഉറപ്പാണ്. അതിൽ ഒരു സീറ്റിലാണ് റഹീമിനെ പരിഗണിക്കുന്നത്. രാജ്യസഭയിലേക്ക് യുവാക്കളെ അയക്കുക എന്ന നിലപാട് പിന്തുടർന്നാണ് റഹീമിനെ പരിഗണിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മുഹമ്മദ് റിയാസ് മന്ത്രിയായതിനെ തുടർന്നാണ് റഹീം DYFI അഖിലേന്ത്യാ പ്രസിഡൻ്റായത്. ഇതോടെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കേന്ദ്രം ഡൽഹിയായ സാഹചര്യത്തിൽ കൂടിയാണ് CPM ഈ നീക്കം. രണ്ടാമത്തെ സീറ്റിന് CPI അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഇടതുമുന്നണി യോഗത്തിന് ശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിലുണ്ടായ മാറ്റങ്ങൾക്കനുസൃതമായ പൊളിച്ചെഴുത്ത് പാർട്ടിയിലും ഭരണത്തിലും ഉണ്ടാകും. പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടെയായിരിക്കും സമഗ്രമായ മാറ്റത്തിന് CPM സർക്കാരും തയ്യാറാവുന്നത്. ഇടതുമുന്നണി കൺവീനർ എ വിജയരാഘവൻ പോളിറ്റ് ബ്യൂറോയിൽ എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിയുന്നത്. പ്രായത്തിൻ്റെ മാനദണ്ഡ പ്രകാരം കേരളത്തിൽ നിന്നുള്ള അംഗം എസ് രാമേന്ദ്രൻപിള്ള പോളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാകും. ആ സ്ഥാനത്തേക്കാണ് വിജയരാഘവൻ എത്തുന്നത്. അങ്ങനെ വന്നാൽ അദ്ദേഹം ഇടതുമുന്നണി കൺവീനർ സ്ഥാനം ഒഴിയും. പകരം കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലനോ EP ജയരാജനോ കൺവീനറായേക്കും. ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലും പൊളിച്ചെഴുത്തുണ്ടാകും. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പുത്തലത്ത് ദിനേശൻ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്തിയതോടെ അവിടെ അഴിച്ചുപണി അനിവാര്യമാണ്. കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധി പോലും അല്ലാതിരുന്ന P ശശിയെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയ സാഹചര്യത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തുമെന്നാണ് ഇപ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്നത്. 1996 EK നായനാർ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഈ ചുമതല വഹിച്ച പരിചയം ശശിക്കുണ്ട്. പോലീസിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നിയന്ത്രണമില്ലെന്നാണ് പൊതുവിൽ ഉയരുന്ന പരാതി. അത് മറികടക്കാൻ ശശിക്ക് കഴിയുമെന്നാണ് വിലയിരുത്തുന്നത്. സെക്രട്ടേറിയറ്റിൽ എത്തിയതോടെ പാർട്ടി മുഖപത്രത്തിൻ്റെ ചുമതലയിൽ നിന്ന് പുത്തലത്ത് ദിനേശൻ ഒഴിഞ്ഞിരുന്നു. ആ സ്ഥാനത്തേക്ക് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ഒഴിവായ G സുധാകരൻ വരുമെന്നാണ് സൂചന. സുധാകരനെ ഒപ്പം നിർത്തുന്നതിനും അദ്ദേഹത്തിൻ്റെ വിഷമങ്ങൾ ഒരു പരിധിവരെ ലഘൂകരിക്കുന്നതിനുമാണ് പാർട്ടിയുടെ ഈ നീക്കം.